നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന മലയാളിയായ സി ശങ്കരൻ നായരെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? 20 ലോക്സഭാ അംഗങ്ങളും 9 രാജ്യസഭാ അംഗങ്ങളുമുണ്ടെന്ന് പറഞ്ഞു നിർത്താം. അല്പം കൂടി വിസ്തരിച്ചു പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് പറയാം. കേന്ദ്ര സഹമന്ത്രിമാരുടെയോ ക്യാബിനറ്റ് മന്ത്രിമാരുടെയോ പദവിയിലും അല്ലെങ്കിൽ രാഷ്ട്രപതിയായും മലയാളികൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന പ്രബല ശക്തിയായി ഒരു മലയാളി ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് വി പി മേനോൻ എന്നും നാം ഉത്തരം പറഞ്ഞേക്കും. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കോടതി മുറിയിൽ കിടുകിട വിറപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിയെപ്പോലും ചോദ്യം ചെയ്യുന്ന ശക്തനായൊരു മലയാളി ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. ചരിത്രത്തിൽ അധികം കൊണ്ടാടപ്പെടാതെ പോയൊരു മലയാളി, സർ ചേറ്റൂർ ശങ്കരൻ നായർ. 19 നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലും 20 നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന മലയാളിയുടെ കഥയാണ് ഇത്. 1857 ജൂലൈ 11 പാലക്കാട് ജില്ലയിലെ മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിലാണ് ശങ്കരൻ നായരുടെ ജനനം. അച്ഛൻ ഗുരുവായൂർ മമായിൽ രാമുണ്ണി പണിക്കർ, ബ്രിട്ടീഷ് സർക്കാരിൽ അദ്ദേഹം തഹസിൽദാരായിരുന്നു. അമ്മ ചേറ്റൂർ പാർവതിയമ്മയും. കോഴിക്കോടും മദ്രാസുമായി കുട്ടിശങ്കരൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1879 നിയമബിരുദം നേടി അഭിഭാഷകനായി മാറിയതോടെ കുട്ടിശങ്കരൻ ഉയരുകയായിരുന്നു. പിന്നീടുള്ള ഇന്ത്യയുടെ ചരിത്രം ശങ്കരൻ നായരുടെ കൂടി ചരിത്രമായിരുന്നു. ഗാന്ധിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാകാം ഒരു പക്ഷേ ശങ്കരൻ നായരെ ചരിത്രം വേണ്ട രീതിയിൽ അടയാളപ്പെടുത്താതെ പോയത്. മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കുന്നതിനിടയിലാണ് ശങ്കരൻ നായർ നിയമ പഠനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിയമത്തിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം സർ ഹൊറേഷ്യോ ഷെപ്പേഡ് ജൂനിയർ അഭിഭാഷകനായി ശങ്കരൻ നായരെ നിയമിച്ചു. ഷെപ്പേഡ് പിന്നീട് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി മാറിയിരുന്നു. അഭിഭാഷകനെന്ന നിലയിൽ ശോഭിക്കുമ്പോൾ തന്നെ ശങ്കരൻ നായർ ആരെയും വകവെച്ചു കൊടുത്തിരുന്നില്ല. തൻ്റെതായ നിലപാടുകൾ നിർഭയം ഉറക്കെ പറയാൻ ശങ്കരൻ നായർ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അത് തൻ്റെ ഒപ്പമുള്ളവരായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ ഒന്നിനോടും ശങ്കരൻ നായർ സന്ധി ചെയ്തിരുന്നില്ല. ഒരു ഇംഗ്ലീഷ് ബാരിസ്റ്ററുടെ ജൂനിയറായി ഒരു ഇന്ത്യൻ വക്കീലും പ്രവർത്തിക്കരുതെന്ന് മദ്രാസിലെ ഇന്ത്യൻ അഭിഭാഷകർ പ്രമേയം പാസാക്കുന്നത് ഈ കാലത്താണ്. എന്നാൽ ഈ പ്രമേയത്തെ അനുകൂലിക്കാൻ ശങ്കരൻ നായർ തയ്യാറായില്ല. തനിക്ക് ഇഷ്ടമുള്ള മുതിർന്ന വക്കീലിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു അഭിഭാഷകനും നിഷേധിക്കപ്പെടരുത് എന്നതായിരുന്നു ശങ്കരൻ നായരുടെ നിലപാട്. ഇതോടെ മറ്റ് അഭിഭാഷകർ ശങ്കരൻ നായരെ ബഹിഷ്കരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. മദ്രാസിലെ ബ്രാഹ്മണർക്കും ശങ്കരൻ നായർ അഭിമതനായിരുന്നില്ല. മദ്രാസ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോഴാണ് ബ്രാഹ്മണർക്ക് ശങ്കരൻ നായരുള്ള വൈരാഗ്യം പുറംലോകമറിയുന്നത്. ബ്രാഹ്മണ വിരുദ്ധനായതിനാൽ ശങ്കരൻ നായരെ നിയമിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മദ്രാസിലെ ബ്രാഹ്മണ സമൂഹം വൈസ്രോയ്ക്ക് കത്തെഴുതിയിരുന്നത്രേ. തികച്ചും ഒറ്റയാനായ ഒരു നേതാവായിരുന്നു ശങ്കരൻ നായർ. എന്തിനും തൻ്റെതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും. ഈ സ്വഭാവം കാരണം സഹപ്രവർത്തകരും സമപ്രായക്കാരും ശങ്കരൻ നായരോട് അകലം പാലിച്ചിരുന്നു. അസാധ്യനായ വ്യക്തി എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി എഡ്വിൻ മൊണ്ടേക് ഒരിക്കൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഈ സമയത്തെല്ലാം ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ നേതാക്കളിൽ ഒരാളായിരുന്നു. മദ്രാസിൽ അഭിഭാഷകനായും സാമൂഹ്യ പരിഷ്കർത്താവായും ശോഭിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ശങ്കരൻ നായർ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. 1897 അമരാവതിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിനാണ് ശങ്കരൻ നായർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഈ പദവി വഹിച്ച ഒരേയൊരു മലയാളിയായിരുന്നു ശങ്കരൻ നായർ. പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഗാന്ധിയും നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും നേതാജി സുഭാഷ് ചന്ദ്രബോസുമൊക്കെ കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായതെന്ന് ഓർക്കണം. രാഷ്ട്രീയത്തിലും ശങ്കരൻ നായർക്ക് സ്വന്തം നിലപാടുകൾ ഉണ്ടായിരുന്നു. വിദേശ മേധാവിത്വത്തെ ഏറ്റവുമധികം വിമർശിച്ച ശങ്കരൻ നായർ ആവശ്യപ്പെട്ടിരുന്നത് ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവിയോടുകൂടി സ്വയംഭരണമായിരുന്നു. ഗാന്ധിയുടെ നിയമലംഘന സമരമുറയെ ശങ്കരൻ നായർക്ക് അംഗീകരിക്കാനായില്ല. ഭരണഘടനാ അധിഷ്ഠിത മാർഗങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് മമത. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പേരിൽ എഴുതിയ ഗ്രന്ഥത്തിൽ ഗാന്ധിയൻ രീതികളെ ശക്തിയായി വിമർശിച്ചിരുന്നു. മഹാത്മജിയുടെ നിസ്സഹകരണ സമരത്തെയും ഖിലാഫത്ത് സമരം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയതിനെയും ശങ്കരൻ നായർ രൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത്. ഒരു സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ അവകാശങ്ങളിൽ അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു. മൊണ്ടാഗു ചെൽഫോർഡ് പരിഷ്കാരങ്ങളിലെ വ്യവസ്ഥകൾ വിപുലീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്കുവഹിച്ചു.
ഇത് പ്രവിശ്യകളിൽ രാജഭരണ സമ്പ്രദായം അവസാനിപ്പിക്കുകയും ഭരണത്തിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1908 ആയപ്പോഴേക്കും മദ്രാസ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി ശങ്കരൻ നായർ നിയമിതനായി. 1902 കഴ്സൺ പ്രഭു അദ്ദേഹത്തെ റാലി യൂണിവേഴ്സിറ്റി കമ്മീഷനിലെ അംഗമായി നിയമിച്ചു. 1904 അദ്ദേഹത്തെ ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ കമ്പാനിയൻ ആയി ചക്രവർത്തി നിയമിക്കുകയും ചെയ്തു. 1915 അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിച്ച വൈസ്രോയി കൗൺസിലിൻ്റെ ഭാഗമായി. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിൽ ശങ്കരൻ നായരുടെ ഏറ്റവും അറിയപ്പെടുന്ന വിധിന്യായങ്ങൾ സാമൂഹിക പരിഷ്കാരങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ വ്യക്തമായി സൂചിപ്പിക്കുന്നതായിരുന്നു. ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ പുറത്താക്കപ്പെട്ടവരായി കണക്കാക്കാനാവില്ലെന്ന് ബുഡാസ്ന വി ഫാത്തിമ കേസിൽ ചേറ്റൂർ വിധി പ്രസ്താവിച്ചു. മറ്റ് ചില കേസുകളിൽ മിശ്രവിവാഹങ്ങളെയും അദ്ദേഹം ശരിവച്ചിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കല ശങ്കരൻ നായരെ കോപാന്തനാക്കി. കൂട്ടക്കലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയി കൗൺസിലിൽ നിന്ന് ചേറ്റൂർ രാജിവെച്ചു. ശങ്കരൻ നായരുടെ രാജി ബ്രിട്ടീഷ് സർക്കാരിനെ പിടിച്ചുകുലുക്കി. തൊട്ടുപിന്നാലെ പഞ്ചാബിലെ പ്രസ് സെൻസർഷിപ്പ് പിൻവലിക്കുകയും സൈനിക നിയമം അവസാനിപ്പിക്കുകയും ചെയ്തു. കൂടാതെ പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വില്യം ഹണ്ടർ പ്രഭുവിൻ്റെ കീഴിൽ ഒരു സമിതിയും രൂപീകരിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ശങ്കരൻ നായരുടെ അരിശം അടങ്ങിയില്ല. ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ ഉത്തരവാദിയായ ജനറൽ മൈക്കിൾ ഡയറിനെതിരെ ശങ്കരൻ നായർ ഇംഗ്ലണ്ടിൽ പോയി കേസ് വാദിച്ചു. ലണ്ടനിലെ കിങ്സ് ബെഞ്ചിന് മുമ്പുള്ള വിചാരണ 5.5 ആഴ്ച നീണ്ട വാദത്തിന് ബക്കാനീർ മഹാരാജാവ് ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ സാക്ഷ്യം വഹിച്ചിരുന്നു. ജസ്റ്റിസ് ഹെൻറി മക്കാഡിയുടെ അധ്യക്ഷതയിലുള്ള 12-അംഗ ബെഞ്ചിൽ ഹരോൾഡ് ലെസ്കി ഒഴികെയുള്ള ജഡ്ജിമാർ ജനറൽ ഡയറിന് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. ഡയറിനെ അപകീർത്തിപ്പെടുത്തിയതിന് ശങ്കരൻ നായർ $500 വിചാരണയുടെ ചിലവും നൽകണമെന്നും കോടതി വിധിച്ചു. നായർ ക്ഷമാപണം നടത്തിയാൽ പിഴ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് ഡയർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാകാതിരുന്ന ശങ്കരൻ നായർ ആ പണവും അടച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. വേണമെങ്കിൽ കേസിൽ അപ്പീൽ പോകാം, പക്ഷേ ഫലമുണ്ടാകില്ലെന്ന് ശങ്കരൻ നായർ മനസ്സിലാക്കി. വീണ്ടും വാദം കേൾക്കുന്ന ഇംഗ്ലീഷുകാരനായ ജഡ്ജിമാർ ഡയറിനെ ശിക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കനായിരുന്നില്ലല്ലോ ശങ്കരൻ നായർ. ശങ്കരൻ നായർ കേസിൽ തോറ്റെങ്കിലും വിചാരണ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സാരമായി ബാധിച്ചു. ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ പക്ഷപാതവും സ്വന്തം ജനതയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നവരെ സംരക്ഷിക്കാനുള്ള ശ്രമവും ഇന്ത്യക്കാർ വിധിന്യായത്തിലൂടെ മനസ്സിലാക്കി. സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ ദേശീയവാദികളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ വിധി സുപ്രധാന കാരണമായി മാറി. 1934 77-ാം വയസ്സിൽ ശങ്കരൻ നായർ മരണമടഞ്ഞു. 9 മക്കളായിരുന്നു ശങ്കരൻ നായർക്ക്. ശങ്കരൻ നായരുടെ കൊച്ചുമകനായ രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്ന് എഴുതിയ ദി ഷെയ്ക്ക് ദാറ്റ് ഷൂക്ക് ദി എംപയർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി കരൺ ജോഹർ ബോളിവുഡിൽ സിനിമ എടുക്കുന്നുണ്ട്. ശങ്കരൻ നായരുടെ കോടതി പോരാട്ടങ്ങളുടെ കഥയാണ് സിനിമയാകുന്നതെന്ന് കരൺ ജോഹർ ട്വീറ്റ് ചെയ്തിരുന്നു. ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. മലയാളി മറന്നുപോയ ധീരനായ നേതാവിനെ ബോളിവുഡിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട് എന്നത് നമുക്ക് ആശ്വസിക്കാം. Thank you.